മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ആ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാവും? ഉണ്ണികൃഷ്ണ, നീ അത് കണ്ടു നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല. ഇല്ല, ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റേർന്നല്ലേ. അപ്പൊ അതൊന്നുമല്ല. ആ, ആ ലിലയിൽ കിടക്കും മുഴു പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. പാമ്പ് വേണ്ട, നീല നിറത്തിലുള്ള. ഉജാല, ഉജാല, ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. മിൽമ പ്രസിഡന്റ്. മേ ഐ കമിങ്? യെസ്, കമിൻ. ഞാൻ അവിടെ കിടക്കണ്ട? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കം വരില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്കപ്പോ. ശരി മുതലാളി. സുന്ദരിയായ പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടെറസിൽ കിടന്നോ? ടെറസില, വണ്ടിയുടെ മോൾഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ. രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പണ്ടാടണം എന്റെ മോളെ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ? ആ, താമരാജപിള്ള ബസ്.